എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നത് ടെന്നീസ് എൽബോയെ കുറിച്ചാണ്, അതിന്റെ ഹോമിയോപ്പതിക് മെഡിസിൻസിനെ കുറിച്ചാണ്, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ആനന്ദ്, എന്റെ വീഡിയോയിലേക്ക് വളരെ ഹാർദ്ദമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ടെന്നീസ് എൽബോ എന്ന് വെച്ച് കഴിഞ്ഞാല് ടെന്നീസ് കളിക്കുന്നവർക്ക് മാത്രമല്ല, പക്ഷെ എല്ലാവർക്കും വരാവുന്ന ഒരു സിറ്റുവേഷനാണ് എന്ന് നമുക്കറിയാം. അതായത് നമ്മുടെ ഈ കൈയിൻ്റെ ഈ സൈഡ് എടുത്തു കഴിഞ്ഞാൽ വലതുവശവും ഇടതുവശവും, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സൈഡും ഇന്റേണൽ ആയിട്ടുള്ള സൈഡും, ഇതിനകത്ത് ഈ വെളിഭാഗത്ത് വരുന്ന വേദന, ഇൻഫ്ലമേഷൻ, അതാണ് നമ്മൾ ടെന്നീസ് എൽബോ ആയിട്ട് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഉണ്ടാകുന്നത് കൈയിൻ്റെ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള മോഷൻ, കൈയിൻ്റെ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള മോഷൻ. അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് പെയിൻ്റർമാർ, കാർപ്പൻ്റർ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അവർക്കൊക്കെ ഇത് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കൈയിൻ്റെ ഈ സ്ഥലത്തായിട്ട്, അതായത് വെളിഭാഗത്തായിട്ട് എക്സ്റ്റേണലായിട്ട് വരുന്ന സ്ഥലത്ത് വേദന വരികയാണെങ്കിൽ അതിനെ ടെന്നീസ് എൽബോ എന്ന് വിളിക്കും, അല്ലെങ്കിൽ വേറൊരു പേര് വിളിക്കും, അതാണ് ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ്. നമ്മുടെ അകത്ത് ഇന്നർ ആസ്പെക്റ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഗോൾഫേഴ്സ് എൽബോ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ ടേം ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മീഡിയൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് ആണ് ഇതിനെ വിളിക്കാറ്. ടെന്നീസ് എൽബോയുടെ സിംപ്റ്റംസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ഭാഗത്ത് വേദന വരാം, ഈ വേദനയ്ക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകാം, ചൂടുണ്ടാകാം, ഈ വേദന താഴോട്ട് കയ്യിലോട്ട് ഫോർആംസിലോട്ട് ഇറങ്ങുന്ന ഒരു സെൻസേഷൻ ഉണ്ടാകാം, ഈ വേദന തന്നെ സ്റ്റിച്ചിങ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള വേദനയാകാം, നമ്മൾ എന്തെങ്കിലും കയറി പിടിക്കുന്ന സമയത്ത് ആ വേദന വളരെയധികം കൂടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുക, ഡോർ നോബ് പിടിക്കുമ്പോൾ നമുക്ക് കൂടുന്നതായിട്ട് തോന്നാം, അല്ലെങ്കിൽ എന്തെങ്കിലും പിഴിയുന്ന സമയത്ത് കൂടുന്നതായിട്ട് തോന്നാം. കാരണം ആ സമയത്തൊക്കെ ഈ മസിൽ ഗ്രൂപ്പുകൾ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒരു ഇഞ്ചറി മൂലമാണല്ലോ അവിടെ പെയിൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ മസിൽസ് കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്ന സമയത്ത് പെയിൻ അധികമായിട്ട് നമുക്കറിയാൻ പറ്റും. അത് ടെന്നീസ് എൽബോ ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കും. ഇനി എന്തുകൊണ്ടാണ് ടെന്നീസ് എൽബോ വരാൻ കാര്യം എന്നുള്ളത് നമുക്ക് നോക്കാം. ടെന്നീസ് എൽബോ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൈയിൻ്റെ അല്ലെങ്കിൽ ഫോർആംസിൻ്റെ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള മോഷനാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ മൈന്യൂട്ടായിട്ട് നമുക്കറിയാൻ പറ്റാത്ത ചെറിയ ചെറിയ തീറകൾ, അതായത് മൈന്യൂട്ട് ഇഞ്ചുറീസ് നമ്മുടെ മസിൽസിൽ അല്ലെങ്കിൽ ഈ ഭാഗത്തെ ടെൻഡൻസിന് സംഭവിക്കുന്നുണ്ട്. ഇനി ഇത് ആർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അതായത് പെയിൻ്റർമാർ, കാർപ്പൻ്റർ വർക്ക്സ് ചെയ്യുന്ന ആൾക്കാർ, ബച്ചേഴ്സ്, അല്ലെങ്കിൽ മീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കട്ട് ചെയ്യുന്ന ആൾക്കാർ, ഹെവി ലേബർ എടുക്കുന്ന ആൾക്കാർ, പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ സ്ക്രൂസ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ടൈറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ ഈ പിഴിയുന്ന വർക്കുകൾ കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വാഷിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരുന്ന ആൾക്കാർക്ക് ഒക്കെ ഈ ഒരു ഇഷ്യൂ സാധാരണ കാട്ടി കൂടുതലായിട്ട് കാണുന്നുള്ളൂ. ഇനി റിസ്ക് ഗ്രൂപ്പുള്ള ആൾക്കാർ ആരൊക്കെയും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 30-50 വയസ്സ് വരെയുള്ള ആൾക്കാർ, ഒരു ഏജ് ഗ്രൂപ്പിന് ഇടയ്ക്കാണ് സാധാരണ ഇത് കൂടുതൽ കാണാറ്. പിന്നെ നേരത്തെ പറഞ്ഞ് ഈ ഒക്കുപേഷനിൽ നിൽക്കുന്ന ആൾക്കാർ സാധാരണ കാട്ടി കൂടുതൽ ഇവർക്ക് വരാനുള്ള ടെൻഡൻസി കാണുന്നുണ്ട്. ഈ മരുന്നല്ലാതെ ഇതിനകത്ത് നമുക്ക് വീട്ടിലെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് ബാൻഡേജ് വെച്ച് നമുക്ക് കെട്ടാൻ പറ്റും. അതായത് അവിടുത്തെ മസിൽ ഗ്രൂപ്പിൻ്റെ ആ ഒരു ടെൻഷന്, ആ ഒരു സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട്, അവിടെ കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു പെയിൻ നല്ലോണം ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോൾഡ് കംപ്രസ് വയ്ക്കാം, മെഡിസിൻ അല്ലാതുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ റെഗുലറായിട്ട് നമ്മൾ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ട് എറോബിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നത് ഇതുപോലുള്ള മസിൽസിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട് നല്ലതാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ള മസാജിങ്ങും ഈ സ്ഥലത്ത് നല്ലതായിട്ട് കാണുന്നുണ്ട്. ഇനി ഇതിൻ്റെ മരുന്നിലേക്ക് നമുക്ക് കടക്കാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറയാനുള്ള മരുന്ന് റെസ്റ്റോക്സിക്കോണ്ടെൻഡ്രോൺ എന്ന് പറയുന്ന മെഡിസിനാണ്. റെസ്റ്റോക്സിക്കോണ്ടെൻഡ്രോൺ എന്ന് പറയുന്ന മെഡിസിൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സാധാരണ നല്ല രീതിയിൽ പെയിൻ ഉണ്ടെങ്കിൽ, ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സൈൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിനാണ്. അതുപോലെ തന്നെ ടെൻഡൻ ഇഞ്ചുറീസ്, സ്ട്രെച്ചിങ് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിൻ. ഈ മെഡിസിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ് വെറുതെ റെസ്റ്റ് ചെയ്ത് ഇരിക്കുന്ന കയ്യിൽ, അല്ലെങ്കിൽ റിലാക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കയ്യിൽ, അല്ലെങ്കിൽ മൂവ്മെൻ്റ് ഒന്നും കൊടുക്കാതിരിക്കുന്ന സമയത്ത് പെയിൻ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകുകയും, എന്തെങ്കിലും ലൈറ്റായിട്ട് ചെറിയ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പെയിൻ കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു മെഡിസിനാണ് റെസ്റ്റോക്സിക്കോണ്ടെൻഡ്രോൺ.
ഈ മെഡിസിൻ നമുക്ക് 30 പൊട്ടൻഷ്യൽ നമുക്ക് പല ഡൈല്യൂഷൻ ആയിട്ട് മേടിക്കാൻ കിട്ടും, അതുപോലെ തന്നെ പേറ്റന്റ് ആയിട്ട് കിട്ടും, ട്രൈച്ചുറേഷൻ പൊട്ടൻഷ്യൽ മേടിക്കാൻ കിട്ടും, അങ്ങനെയൊക്കെ കിട്ടും. നമുക്ക് യൂഷ്വലായിട്ട് നമുക്ക് പിൽസിലാണ് നമ്മൾ സാധാരണ ഡിസ്പെൻസ് ചെയ്യാറ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് 3 എണ്ണം വെച്ചിട്ട് 3 നേരം എന്നുള്ള രീതിക്ക് കഴിക്കുന്ന വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. വേറൊരു മെഡിസിനാണ് റൂട്ടാഗ്രാവിയോളൻസ് എന്ന് പറയുന്ന മെഡിസിൻ. ഈ മെഡിസിൻ കൊടുക്കുന്നത് ടെൻഡൻ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാവുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് റൂട്ടാഗ്രാവിയോളൻസ്. ഇത് ഇതുപോലെ തന്നെ ആ ഒരു ലാറ്ററൽ എപ്പിക്കോണ്ടയിൽ അല്ലെങ്കിൽ ആ ടെന്നീസ് ചിലപ്പോൾ ഉള്ള ആ ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. വേറൊരു മെഡിസിനാണ് ബ്രയോണിയ 30 എന്ന് പറയുന്ന മെഡിസിൻ. ബ്രയോണിയ എന്ന മെഡിസിൻ അതിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ സാധാരണ 30 പൊട്ടൻഷ്യലാണ് കൊടുക്കാറ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഫോംസിൽ അവൈലബിൾ ആണ്, ഡയലൂഷൻ, ട്രൈച്ചുറേഷൻ, പല പൊട്ടൻഷ്യലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു നമ്മൾ സാധാരണ പിൽസിലാണ് ഡിസ്പെൻസ് ചെയ്യാറ്. ഡൈലൂഷൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അത് 3 എണ്ണം വെച്ചിട്ട് 3 നേരം നമ്മൾ നേരത്തെ ഒരു മരുന്നിന് പറഞ്ഞ പോലെ തന്നെ ഇതിനെ നമുക്ക് കഴിക്കാവുന്നതാണ്. ലോവർ പൊട്ടൻഷ്യലിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള റിപ്പറ്റീഷൻ കൂടുതലായിട്ട് റിസൾട്ട് തരുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ചെറിയ മൂവ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, കൈ അനക്കുന്ന സമയത്ത് ഇവിടെ വേദന കൂടുന്നതായിട്ട് നമുക്ക് തോന്നുകയും നമ്മൾ വെറുതെ റിലാക്സ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെയിൻ ഒന്നും അറിയാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേദനയ്ക്ക് ശമനം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു മെഡിസിനാണ് ബ്രയോണിയ. ബെല്ലിസ് പെരനസ് എന്ന് പറയുന്ന ഈ മെഡിസിൻ വളരെയധികം യൂസ്ഫുൾ ആണ്, എസ്പെഷ്യലി ടെൻഡൻ ടിയേഴ്സിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോവർ പൊട്ടൻഷ്യൽ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുക ആണ് നമ്മൾ യൂഷ്വലായിട്ട് ചെയ്യാറ്. കാൽക്കേറി കാർവ് എന്ന് പറയുന്ന വേറൊരു മെഡിസിൻ ഇൻഡിക്കേറ്റഡ് ആണ് ഈ ഒരു സിറ്റുവേഷനായിട്ട്. അതായത് കൈയിൻ്റെ ഭാഗത്ത് നല്ല സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ, വേദന ഉണ്ടെങ്കിൽ, ആ വേദന റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറുതായിട്ട് ഗ്രാബ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ല വേദന നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെഡിസിനാണ് കാൽക്കേറിയ കാർബോൺ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സ്നേഹത്തിലേക്ക് നിങ്ങളുടെ ലൈക്കുകളായിട്ട് എത്തിക്കുക. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കാതിരിക്കുക. ഞാനിപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങളിലേക്ക് എത്താനായിട്ട്. ഏവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.